എന്നതാക്കണം നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് ചുറ്റുമായിട്ട് ഒരു കോമ്പൗണ്ട് വാൾ ചെയ്യുകയാണ്. ഒരു ഭാഗം ഓൾറെഡി വാളായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ വാൾ ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു ഭാഗം നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റെഡിമെയ്ഡ് സ്ലാബ് യൂസ് ചെയ്തുകൊണ്ട് മതിൽ ചെയ്യാൻ പോവാണ്, കോമ്പൗണ്ട് വാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ലാബും അതുപോലെ ഫില്ലറും യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ലാഭം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഒരുപാട് കട്ട, കമ്പി, സിമെൻറ്റ്, മണൽ, അതുപോലെ പണിക്കാരെ കൂലി, ഇങ്ങനെ ഒരുപാടൊന്നും ചിലവൊന്നും വരില്ല. കുറഞ്ഞ ചിലവിൽ, അതായത് കുറഞ്ഞ ടൈമിൽ കുറഞ്ഞ ചിലവിൽ ഈ കോമ്പൗണ്ട് വാൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ കോമ്പൗണ്ട് വാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയൊന്നും കുറവുണ്ടാവില്ല. ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധാരണ നമ്മൾ റെഡിമെയ്ഡ് അല്ലാതെ ചെയ്യുന്ന വാളും ഈ ഒരു വാളും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കുഴി ഒഴിച്ച് അതിലേക്ക് ഫില്ലറ് സെറ്റ് ചെയ്ത് സ്ലാബ് ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ എത്ര നീളമുണ്ടെങ്കിലും പണിക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതാ ഇവിടെ ചെയ്തതിൽ 20 മീറ്ററിലധികം, ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ പിന്നെ പലരും പറയും ഇത് ഉറപ്പൊന്നും ഉണ്ടാകാം, പക്ഷേ നല്ല സെറ്റായി കഴിഞ്ഞാൽ ഉറപ്പിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഡയറക്റ്റായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഹാമറോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മേടാതെ നിന്നാൽ മാത്രം മതി, നല്ല ഉറപ്പൊക്കെ ആണുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഡാമേജ് വരികയാണെങ്കിലും പേടിക്കാനൊന്നുമില്ല, ആ ഭാഗം മാത്രം ഊരിയെടുത്തിട്ട് മാറ്റി ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്, പലരും കമൻറ്റായിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സ്ലാബെല്ലാം ഫില്ലറിൽ ഇറക്കി വെച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് കോൺക്രീറ്റ്, ജസ്റ്റ് ചെറിയൊരു കോൺക്രീറ്റ്, കൂടുതലൊന്നും വേണ്ട, ആ കുഴിയിൽ മാത്രമായിട്ട് ചെറിയൊരു കോൺക്രീറ്റും മാത്രം ചെയ്താൽ മതി, നല്ല സെറ്റായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും ഏരിയക്ക് അനുസരിച്ച് പല മോഡലും ഡിസൈനും ബോർഡറും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് സ്ലാബ് തന്നെ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലാവുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാലത്തും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല, ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ തന്നെ ഇത് നിൽക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി.